ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ, അതായത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഓണ സദ്യക്കുള്ള എല്ലാവിധ കറികളും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ. കാര്യമായിട്ട് ഈ വീഡിയോയിലൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എല്ലാവിധ കറികളും തയ്യാറാക്കി എടുക്കാനുള്ള കുറച്ച് ടിപ്സ് മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കറി വെക്കാനുള്ള വിധം വിശദീകരിക്കേണ്ട, നമുക്ക് ജസ്റ്റ് പ്ലാനുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ആദ്യത്തെ ഐറ്റാണ് നാളികേരം, അതായത് തേങ്ങ, കറികളിലെ പ്രധാന താരാണത്. അതുകൊണ്ട് തന്നെ നല്ല നാളികേരം നോക്കി രണ്ടോ മൂന്നോ എണ്ണ ആദ്യമേ നമ്മൾ ചിരകി വെക്കണം. കൊത്തി വറുത്ത് ചേർക്കാൻ അര നാളികേരത്തിൻ്റെ നാലോ അഞ്ചോ കഷ്ണം നമ്മൾ ആദ്യം മാറ്റി വെക്കുക. പിന്നെ ഓലന്, അവിയൽ, എരിശേരി, സാമ്പാർ, ഇഞ്ചിത്തേര് എന്നിവയിൽ നാളികേരം പല രീതിയിലാണ് വേണ്ടത്. ചിരവിയെടുത്ത നാളികേരം ആറ് ഭാഗമായിട്ട് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം ആദ്യ ഭാഗം ഓലന് വേണ്ടി പാൽ പിഴിഞ്ഞെടുക്കാം. പീര കളയണ്ട, എരിശേരിയിൽ കൈക്രിയക്ക് ചേർക്കാം. അവിയൽ, എരിശേരി, ഇഞ്ചിത്തേര് എന്നിവയ്ക്കുള്ള ഭാഗങ്ങൾ അരച്ചെടുക്കാം. ഓരോ കറിക്കും ആവശ്യമായ അരവെത്തുമ്പോൾ മിക്സി പല ഘട്ടങ്ങളിലാക്കി നിർത്തി നിർത്തി കോരി മാറ്റി ചെറുപാത്രങ്ങളിലേക്ക് പകരാം. ഇനി ഇഞ്ചിത്തൈരിന് രണ്ട് പച്ചമുളക് പൊട്ടിച്ച് അല്പം തൈരും ചേർത്ത് നാളികേരം അരിച്ചെടുത്താൽ മതി. അതുകൊണ്ട് ഏറ്റവും അവസാനം ഇഞ്ചിത്തൈരിനുള്ളത് അരക്കാം. അത് കഴിഞ്ഞ് മിക്സി ചാറ് കഴുകിയ ശേഷം സാമ്പാറിനുള്ളത് അരയ്ക്കാം. കാരണം സാമ്പാറിന് നാളികേരം വറുത്തരയ്ക്കുന്നതാണ് മലബാറുകാരുടെ ഏറ്റവും ഇഷ്ടശൈലി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞു, ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് പയറാണ്. പച്ചപ്പയർ, മമ്പയർ എന്നിവയാണ് സദ്യയിലെ താരങ്ങൾ. ചെറുപയറിനെ ഏഴയില തടുപ്പിക്കാറില്ലാരും. നീളത്തിലുള്ള പച്ചപ്പയർ മുറിച്ചെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. ഉപ്പേരിയിലും അവിയലിലും ചിലർ സാമ്പാറിലും പച്ചപ്പയർ ചേർക്കാറുണ്ട്. ഓലൻ പച്ചപ്പയറോ മമ്പയറോ ചേർത്ത് ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ കൈവിരലാണ് നമ്മൾ പയർ അരയാനുള്ള അളവ് പോലെ എന്ന് പറയുന്നത്. ചൂണ്ടുവിരൽ നിവർത്തി നോക്കൂ. വിരൽ മടങ്ങുന്ന മൂന്ന് ഭാഗങ്ങളിൽ മൂന്ന് വരയില്ലേ, കുറച്ച് പയറെടുത്ത് ചൂണ്ടുവിരലിൻ്റെ ഏറ്റവും മുകളിലെ വര വരെ നീളം കണക്കാക്കി അരിയാം. ഇത് ഉപ്പേരിക്ക് മാറ്റിവെക്കാം. ബാക്കി പയർ രണ്ടാമത്തെ വിരൽ വരെ നീളത്തിൽ അരഞ്ഞെടുക്കുന്നത് അവിയലിന് മാറ്റിവെക്കാം. സാമ്പാറിലും പച്ചപ്പയർ ചേർക്കണമെങ്കിൽ ഇതേ നീളത്തിൽ അരഞ്ഞെടുക്കാം. ഇനി അടുത്തത് ഇളവൻ അഥവാ കുമ്പളം, മത്തൻ എന്നിവ മുറിക്കുന്നതിന് വിരൽ അളവ് കോളാക്കാം. ഓലനും എരിശേരിക്കും ഇളവൻ ഉപയോഗിക്കാം, മത്തൻ എരിശേരിയിലും ചേർക്കാം. തീരെ കനം കുറച്ച് ചൂണ്ടുവിരലിൻ്റെ ആദ്യ വര വരെയുള്ള നീളത്തിൽ അരിഞ്ഞെടുത്ത ഇളവൻ ഓലന് മാറ്റിവെക്കാം. മത്തനാണെങ്കിലും ഇതേ അളവിൽ മുറിച്ചെടുക്കാം. എരിശേരിക്ക് മുറിക്കുമ്പോൾ ചൂണ്ടുവിരലിൻ്റെ ഒന്നര വര കണക്കാക്കി മുറിച്ചെടുക്കാം. സാമ്പാറിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ചൂണ്ടുവിരലിൻ്റെ ആദ്യ വരയുടെ നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. സാമ്പാറിൽ ഇളവൻ ചേർക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പച്ചക്കായയാണ് അടുത്ത താരം. ഉപ്പേരി, അവിയൽ, സാമ്പാർ എന്നിവയിലെ പ്രധാന താരമാണ് നമ്മുടെ പച്ചക്കായ. രണ്ടോ മൂന്നോ കായ എടുത്ത് നാലായി നിറുകെ കീറി കനം കുറച്ച് അരിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഇത് ഉപ്പേരിക്കാണ്. ഇതേപോലെ കായ അഞ്ചായി കീറിയ ശേഷം ചൂണ്ടുവിരലിൻ്റെ രണ്ടാമത്തെ വര കണക്കാക്കി മുറിച്ചെടുത്താൽ അവിയലിൽ ചേർക്കാൻ. സാമ്പാറിലും ഇതേപോലെ തന്നെ ചേർത്താൽ മതി. ചൂണ്ടുവിരലിലെ ഒരു വര നോക്കി മുറിച്ചെടുത്താൽ കാളനിലും ചേർക്കാൻ. ഇത് വട്ടത്തിൽ മുറിച്ച് ചേർക്കുന്നവരുണ്ട്, നാലായി കീറി ചേർക്കുന്നവരും ഉണ്ട്. അടുത്തത് കാളൻ, എരിശേരി, അവിയൽ, സാമ്പാർ എന്നിവയിലെ താരമാണ് ചേന. അവിയലിന് വേണ്ട ചേന ചൂണ്ടുവിരലിൻ്റെ രണ്ടാമത്തെ വര വരയുന്ന വിധത്തിൽ ചതുര കഷ്ണങ്ങളായി മുറിച്ചു വെക്കാം. കാളന് ചേന വട്ടത്തിലും ചൂണ്ടുവിരലിൻ്റെ ആദ്യ വര നോക്കിയും മുറിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിശേരിക്ക് മുറിക്കുന്നതിന് കൃത്യമായ കണക്കൊന്നുമില്ല, കൊത്തി അങ്ങിടുക, അതാണ് ശൈലി. അധികം വലിപ്പമില്ലാത്ത ചെറിയ കഷ്ണങ്ങളായി ചെത്തിച്ചെത്തി പാത്രത്തിലേക്കിടാം. ചേന വൃത്തിയാക്കുമ്പോൾ സൂക്ഷിക്കണം, ചൊറിയാൻ തുടങ്ങിയാൽ സദ്യ പാർസൽ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ കുറച്ചതിന് ശേഷം പണി തുടങ്ങാം. ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ സദ്യയിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നവരാണ്. ക്യാരറ്റ് അവിയലിലും സാമ്പാറിലും ചേർക്കാം. ഉരുളക്കിഴങ്ങും തക്കാളിയും സാമ്പാറിൽ മാത്രമേ ചേർക്കൂ. അപ്പോൾ നമ്മളെ ചൂണ്ടുവിരലിൻ്റെ രണ്ടാമത്തെ വരയിൽ മുറിച്ചെടുക്കുന്ന ക്യാരറ്റാണ് അവിയലിൽ ചേർക്കേണ്ടത്. ഒന്നര വര കണക്കാക്കി മുറിച്ച് സാമ്പാറിലും ഇടാം. തക്കാളി നെടുകെ മുറിച്ച് അത് നാലായി മുറിച്ച് സാമ്പാറിലിടാം. ഇതേ അളവിൽ ഉരുളക്കിഴങ്ങും സാമ്പാറിനായി മുറിച്ച് വെക്കാം. കറിയുടെ പാചക സമയം കണക്കിലെടുത്താണ് നമ്മുടെ സമയം ക്രമീകരിക്കേണ്ടത്. കൃത്യമായി പ്ലാൻ ചെയ്താൽ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ കറിയും തയ്യാറാക്കാമെന്നാണ് പയമക്കാരൻ്റെ പക്ഷം. ഓലനും ഉപ്പേരിയുമാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാവുന്ന ഇനങ്ങൾ. എരിശേരി, സാമ്പാർ, കാളൻ, അവിയൽ എന്നിവയ്ക്ക് കൂടുതൽ സമയമെടുക്കും. അതിനനുസരിച്ച് രണ്ടോ മൂന്നോ പാത്രത്തിലായി ഒരേ സമയം പാചകം തുടങ്ങേണ്ടി വരും. അപ്പോൾ വെളിച്ചെണ്ണ ഓലനിലും അവിയലിലും താളിക്കുന്ന പതിവുണ്ട്. പപ്പടം, മുളക് എന്നിവ വറുക്കാനും വെളിച്ചെണ്ണ വേണം. കറികളിൽ വറുത്തിടാനും വേണം. ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്ത ശേഷം ആദ്യം പപ്പടം വറുത്ത് കോരാം. പപ്പടത്തിൻ്റെ നിറം മാറാതിരിക്കാനാണിത്. ഇതിന് ശേഷം കൊണ്ടാട്ട മുളക് വറുത്തെടുക്കാം. ഇത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് കറിയിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പച്ചക്കറികളും സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചാൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാവിധ കറികളും റെഡിയാക്കി എടുക്കാൻ പറ്റും. കൂടിപ്പോയ ഒരു മണിക്കൂർ, അതിൻ്റെ മേലെ എന്തായാലും പോവില്ല.
സദ്യ ഉണ്ടാക്കി ശീലമുള്ളവർക്ക് ഈ ഒരു വീഡിയോൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ആദ്യമായിട്ട് ഓണ സദ്യയിൽ ഉണ്ടാക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കഷ്ണങ്ങൾ മുറിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് തയ്യാറാക്കി വെക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു ഓണ സദ്യ തയ്യാറാക്കി എല്ലാവരും ഈ ഒരു ഓണം വളരെ നന്നായി വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ